രാഹുല്, അക്ഷയ്, ആരോമല്, പിന്നെ ഒരു സാറിനെ ആക്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നത്തിനെ തുടർന്ന് സ്ട്രൈക്ക് എടുക്കാൻ തീരുമാനിച്ചു. സ്ട്രൈക്ക് എടുക്കാനായിട്ട് ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എസ് എഫ് ഐക്കാർ നേരെ കയറി വരിക ചെയ്താൽ അടിക്കരുത്, സ്ട്രൈക്ക് ജസ്റ്റ് വിളിച്ചിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടി രാഹുൽ എന്ന് പറഞ്ഞ പയ്യനെ വളഞ്ഞിട്ട് തല്ലിയവർ പിടിച്ചു മാറ്റാനായിട്ട് പോയ പെൺകുട്ടികളെയും ആക്രമിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ ഇവരെ ആക്രമിച്ചിട്ടുണ്ട്. സെമിനാറിന് ആ രമേശ് എന്ന് പറയുന്ന വ്യക്തിയെ അവർ ഉള്ളിലേക്ക് കയറ്റിയിട്ട് കൂടിയില്ല. അവരവിടെ കിടന്ന് കുറേ ഷോ കാണിച്ചു. അതിനെ തുടർന്ന് പിന്നെ ഇവർ അതിനെ തല്ലി, ഒത്തുതീർപ്പായി പോയതിന് ശേഷമാണ് തല്ലിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ തല്ലിയതിനെ തുടർന്ന് ഇന്നൊരു സ്ട്രൈക്ക് പോലും എടുക്കാനുള്ള അവകാശം എബിപിക്കാർക്കില്ല അവിടെ. പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ്. പ്രിയ, അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എ ബി വി പി പരാതി നൽകിയിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, ഇന്ന് രാവിലെ 9:30-ക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഇന്ന് പഠിപ്പ് കൊടുക്കാനുള്ള തീരുമാനമായിരുന്നു എ ബി പിക്ക് ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ക്ലാസ്സുകളിൽ കയറി പഠിപ്പ് കൊടുക്കുന്നത് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എ ബി പി പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. ഈ സമയത്താണ് എസ് എഫ് ഐ പ്രവർത്തകർ അധ്യാപകരുടെ മുന്നിലിട്ട് എ ബി പി പ്രവർത്തകരെ തള്ളിയത്. ആദ്യം ക്ലാസ്സിനകത്ത് വെച്ചും പിന്നീട് വരാന്തയിലേക്ക് കൊണ്ടുവന്നുമായിരുന്നു നിരന്തരം മർദ്ദിച്ചത്. അക്ഷയ്, ആരോമൽ, രാഹുൽ എന്നീ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു സെമിനാർ എ ബി പി പ്രവർത്തകർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് എസ് എഫ് ഐക്കാർ രംഗത്ത് വന്നു. മാത്രമല്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കവാടത്തിന് മുന്നിൽ, കോളേജ് കവാടത്തിന് മുന്നിൽ ഉപരോധ സമരവും നടത്തിയിരുന്നു. തുടർന്ന് പോലീസ് ഇടപെടുകയും 2 ദിവസത്തിന് ശേഷം സമരം ഈ സെമിനാർ നടത്താനുള്ള തീരുമാനമാവുകയുമായിരുന്നു. ഇതിനുശേഷം ശാന്തമായിരുന്നു കോളേജ്. ഇന്ന് വീണ്ടും ഇവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. 3 പേർക്കാണ് പ്രധാനമായും പരിക്കേറ്റിരിക്കുന്നത്. പെൺകുട്ടികളെയും മർദ്ദിച്ചു എന്നാണ് ചില എ ബി പി പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലക്ഷ്മി.